അപ്പൊ റൈദാൻ മുനീറിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി. ഓന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളെ വിളിച്ചിരുത്തി അപമാനിച്ചു. അപ്പൊ ഇന്ന് നമ്മള് പോണത് നമ്മളെ കുരുട്ടിച്ചാലി എന്ന് പറയും, ചില പാത്രക്കടവ് എന്ന് പറയും. ആ നാട്ടുകാര് കുരുട്ടിച്ചാലി എന്ന് എന്താ പറയാ അവിടെ. അപ്പൊ പാത്രക്കടവ്ക്ക് പോയിക്കൊണ്ടിരിക്കാണ് മണ്ണാർക്കാട് പാത്രക്കടവ്. അപ്പൊ ഇന്ന് നമ്മള് എന്ത് സാധനം ഉണ്ടാക്കണ മുനീറെ? ചിക്കന്, ഗ്രാനൈറ്റ് ഉമ്മ ചുട്ട. ചിക്കന്, ഗ്രാനൈറ്റ് ഉമ്മ ചുട്ട ഐറ്റംസ് അത്രേ. പിന്നെ ഒരു കോയിന്റെ ഒരു കാലുണ്ട്, ആടിന്റെ കാല്. സോറി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. ലാലല്ല, വേറെ മുനീറുണ്ട്, ബാക്കിയുള്ള ചാങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ പാത്രക്കടവ് ചെന്നിട്ട് കാണാം. ഓക്കെ. കൊറച്ച് ഏലക്ക പൊടി, ഏലക്ക ശരിക്കും പൊടിഞ്ഞിട്ടൊന്നുമല്ലോ എത്തിക്കണ്. പട്ട, പട്ടയുടെ പൊടി, സ്മോക്ക്, എന്താണ് സ്മോക്ക്ഡ് പാപ്രിക, സ്മോക്ക്ഡ് പാപ്രിക, ഹോട്ട് സോസ്, ഹോട്ട് സോസ്. പൈരണം, മസ്റ്റാർഡ് സോസ് ഉണ്ടായിട്ട്. ഈ സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണ ഒക്കെ എടുത്തു. തൈര്, ഇനി ഇതെങ്ങനെ ചങ്ങായി അടിച്ചാ? ഇത് ഇപ്പൊ തന്നെ നിറഞ്ഞല്ലോ. അപ്പൊ ഓന് മിക്സിന്റെ ജാറുകൊണ്ട് മാത്രമാണ് വന്നിരിക്കണേ. ഇനി അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഏതെങ്കിലും പെരി പോയിട്ട് അടിച്ചിട്ട് വേണം. അത് കിട്ടിയാലേ ഇപ്പൊ ഇന്നത്തെ ഫുഡ് വെക്കല് നടക്കുള്ളൂ. ഓന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളെ വിളിച്ചിരുത്തി അപമാനിച്ചു. ഒരു ആടിന്റെ കാലുണ്ട്, മട്ടനും ആടും. പുതിയ വ്ളോഗറാ, ഒന്നും പറയാനൊന്നും അറിയില്ല. എങ്ങനെയൊക്കെ ഒരു വ്ളോഗറായി റൈദാ മുനീർ എന്ന കലാക്കിന്റെ പേരൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പൊ ആടിന്റെ ആടിന്റെ കാല്, പിന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ കൊണ്ട് എന്താ നമ്മൾ ഉണ്ടാക്കണേ? ചിക്കനും രണ്ടും നമ്മള് ഗ്രാനൈറ്റിന്റെ മുകളിലിട്ട് ചൂടുക. ചൂടുക? ആ, ഇത് ഫുള്ള് പീസ് ആക്കിട്ടാണോ ചൂടുന്നത്? അതോ പോയി ഇങ്ങനെ കട്ട് ചെയ്യും, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഒന്നാണ് കട്ട് ചെയ്തിട്ട് ഒന്നാണ് പരത്തും. എന്നിട്ട് അതിന് മസാല പിടിപ്പിച്ചിട്ട് മസാലക്കാണ് ഇടും. പിന്നെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, ഞങ്ങൾ ഇതിന്റെ മുമ്പൊക്കെ ഇവന്റെ ബ്ലോഗിൽ ചെയ്തതാണ്. അടിപൊളി കുക്കാണ്, കളിയൊക്കെ അല്ലേ. പക്ഷേ എന്ത് ചെയ്ത് കഴിഞ്ഞാലും രാത്രി ആവുന്നു മാത്രം.
വൈക്കുന്ന മാറിക്കും ചിക്കനും കൊണ്ട് ആറാടുകയാണ് ആണെങ്കി ഇവിടെ വന്ന് നിന്നോ കീറപനിയനായ അടുത്തൊരു പ്ലാന് ഇന്ത്യൻ ട്രിപ്പ് പോവാനാട്ടോ പക്ഷേ മണ്ണാർക്കാട് എത്തിയപ്പോ തന്നെ ഛർദ്ദിച്ചാ വന്നു പിന്നെ എങ്ങനെ എങ്ങനെ പിന്നെ ഇന്ത്യൻ ട്രിപ്പ് പോവാ ഇടയിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണ പരിപാടി അതെന്തായാലും ഉണ്ടാവും നമുക്ക് വേണ്ടത് അതാണ് മെയിൻ ആയിട്ട് അപ്പൊ എന്തായാലും ഒരു ഒരു കൊല്ലം ആവും അപ്പത്തിന് ആറാടുകയാണ് ഇതൊന്നും കാണാൻ വല്ല വൈകുന്നുണ്ട് തീയണ കത്തിക്കഴിഞ്ഞാൽ സാധനം ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കാണ് മട്ടന് ഒറ്റ പീസുള്ളൂ കേട്ടോ ഒരു കുറക് ഇതിപ്പോ എന്താ പൊറാട്ട റെഡി അല്ലേ അല്ലാതെ എന്ന് വെച്ച് പൊറാട്ട അല്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെ മറിച്ചാ തിരിച്ചാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഹലോ അതെന്താണ് മസാല ഇതാക്കാതെ അപ്പൊ ഇനി നമുക്ക് സലാഡ് ഇങ്ങനെ കട്ട് ചെയ്യാം അങ്ങനല്ല ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി വരല് നോക്കി കട്ട് ചെയ്യട്ടോ സലാഡില് പിന്നെ ഒന്ന് നോക്കാലല്ലോ ഈ പച്ച സാധനം ഇങ്ങനെ തിന്നല്ലേ ഉള്ളി കട്ട് ചെയ്തിട്ടൊരു പരിചയമല്ല അതാണ് വേറെ പ്രശ്നമൊന്നുമില്ല റെഡിയാവും അല്ലേ പെരയിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ എടുത്ത് കുടിച്ചില്ല അത് കാണുന്നുണ്ട് അതാണ് പോയി പറഞ്ഞു തരുന്നത് അല്ലേ അപ്പൊ ഉള്ളി കട്ടിങ് കഴിഞ്ഞു ഇനി അടുത്ത എന്താ തക്കാളി ആൻ കക്കരിക്ക അപ്പൊ അടുത്ത തക്കാളി ആള് മാറി മൊയലാളി എത്തി മൊയലാളി അല്ല ആഴ്ച പൈച്ചിട്ട് കണ്ണാണല്ല ഞാൻ എന്റെ ആച്ചിരത്തിന് നിക്കാ നിക്ക ആ ഈ വീഡിയോ തുടങ്ങുമ്പോ നിങ്ങള് കണ്ടില്ലേ എന്ത് വീഡിയോ തുടങ്ങുമ്പോഴേ പട്ട പകലേന്നു ഇപ്പൊ കണ്ടില്ലേ
ബാക്കിത്തെ പാറയും കൂടി കാണാല്ല. അന്ന പറഞ്ഞു ഇന്ന് അന്ന് ആരെ കുഴപ്പം ആരെ കുഴപ്പം ഇത് ഇതുള്ളതുകൊണ്ടാണ് വരാത്തോണ്ട് നേരെ വെക്കുന്നത്. തൗസൻഡ് ഐലൻഡ് അങ്ങനെ വല്ല ഉണ്ടോ? അങ്ങനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. തൗസൻഡ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിലെല്ലാം കൂടുന്ന ബർഗറും മറ്റതെല്ലാം കൂടുന്ന ഒരു സോസാണ് ഉപയോഗിച്ചുള്ള സാധനം. ചീസാണെന്ന് അല്ല, ചീസാണ് ഞങ്ങൾക്കൊക്കെ പച്ചയാണ്. പിന്നെ ഇവിടെ നല്ല ഒന്നും ഇല്ല, കേരളത്തിലേക്ക് തോന്നുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? ഫാറൂഖാണ് ഇത് ഉണ്ടാക്കണ ആരണ്ട്? ബക്കറ്റിലാണ് അപ്പൊ നമ്മള് സലാഡ് ഉണ്ടാക്കണേ. നാലാൾക്ക് ഞങ്ങൾക്ക് ഭക്ഷണം ബക്കറ്റ് സലാഡ്. ഹണി ഹണി സിംഗം പോലെ സ്ട്രെങ്ത് എനിക്ക്. എങ്ങനെ ക്ഷമ, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്കില്ല. നമുക്കൊന്ന് ടേസ്റ്റ് എന്നിട്ട് ഫിറോസ് അറിയണാല് രജീഷേ ഇതിലൊക്കെ കളിച്ചേ. എല്ലാ വ്ളോഗർമാരും അങ്ങനെ തന്നെയാണ്, പൈച്ചുമായിട്ട് തിന്നണൊക്കെ ഉണ്ടാവും. പിന്നെന്താ എന്നിട്ട് വെറുതെ ഒന്നും എടുത്തിട്ടേ. കുറച്ച് ഉപ്പ് സോൾട്ട് സലാഡ് ഇവിടെ പൂർണ്ണമായിരിക്കാണ്. ചേക്ക് ഇവിടെ കുരുമുളക് വീണ്ടും പൊടിച്ചോണ്ടിരിക്കാണ്. ഇതന്നെയാണ് എല്ലാ വീഡിയോയിലും അവസാനം തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് അവസാനം വീഡിയോയിൽ ഉണ്ടാവാറില്ല. ഫാറൂഖ് എങ്ങനെയുണ്ട്? ഏതേലും ബ്ലോഗർമാര് കൊളാജ് എന്ന് പറഞ്ഞ ചരിത്രം. ആ അപ്പൊ ഇതും അതേമാതിരിയാണോ ഇത് ഉദ്ദേശിച്ചത്? അതിന്റെ അടിയിൽ ഇവിടെ പരിപാടി ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 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 അച്ഛനാ മറിച്ചാ മറിച്ചാ. ഓക്കെ ഓക്കെ. നമ്മളെ ചിക്കൻ റെഡി ആയിട്ട് നമ്മള് പ്ലേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത രംഗം എന്ന് പറഞ്ഞാല് കഴിക്കുന്ന രംഗമാണ്. അപ്പൊ വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, നേരവും കുറെ ആയിട്ടുണ്ട്. ഇന്ന് ആദ്യം ആടിന്റെ പീസ് ഞാനൊന്ന് നോക്കിയത്. ആട് പൊടി കേട്ടോ. പൊറാട്ടയും കൂട്ടിട്ടാണ് അടിച്ചും കൂട്ടി അടിക്കാം. എന്താ സൂപ്പർ.